എൽഡിഎഫിന് ഭരണത്തുടർച്ച നൽകുന്നതിലൂടെ മാത്രമേ കേരളത്തിന്റെ മണ്ണിൽ നിന്നും സംഘപരിവാർ ഭീഷണിയെ എന്നെന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സിപിഎം വിലയിരുത്തുന്നു. സോഷ്യൽ മീഡിയ വഴിയാണ് പാർട്ടി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. യുഡിഎഫ് എൽഡിഎഫ് ഭരണകാലങ്ങളിലെ എൻഡിഎയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫും സോഷ്യൽ മീഡിയ പോസ്റ്റിനൊപ്പം സിപിഎം പുറത്തുവിട്ടിട്ടുണ്ട്. ഇടതുപക്ഷം ഭരണത്തിലിരിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം സംഘപരിവാറിന്റെ സ്വാധീനം ക്ഷയിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ സ്ഥിതി ഈ കണക്കിനോടൊപ്പം ചേർത്ത് വായിക്കണം. സംഘപരിവാറിനെതിരെയും മറ്റ് വർഗീയ ശക്തികളെയും നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും കേരളത്തെ വികസന വഴിയിൽ മുന്നോട്ട് നയിക്കാനും ജനക്ഷേമം ഉറപ്പുവരുത്താനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. സിപിഎമ്മിന്റെ പോസ്റ്റ് ഒന്ന് കേൾക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ചയ്ക്ക് മാത്രമേ കേരള മണ്ണിൽ നിന്നും സംഘപരിവാർ ഭീഷണിയെ എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിയുള്ളൂ. കേരളത്തിൽ കഴിഞ്ഞ 15 വർഷ കാലയളവിലെ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ ഇടതുപക്ഷം ഭരണത്തിലുണ്ടായിരുന്ന കാലത്തെല്ലാം സംഘപരിവാറിന്റെ രാഷ്ട്രീയ ശക്തി ക്ഷയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ അനുഭവമാണ്. സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് അകറ്റാനാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വോട്ട് തേടി വിജയിച്ച ഇടങ്ങളിൽ കോൺഗ്രസിന് എന്ത് സംഭവിച്ചു എന്നതും വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പുതുച്ചേരിയിൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ കോൺഗ്രസ് മന്ത്രിസഭ ന്യൂനപക്ഷമായത് ഇന്നാണ്. 2 മന്ത്രിമാരുൾപ്പെടെ 4 പേരാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബിജെപിയിൽ ചേർന്നത്. കർണാടകയിലും അധികാരത്തിലിരുന്നിട്ട് പോലും ബിജെപിയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് തടയാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഗോവയിലാകട്ടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വിജയിച്ചിട്ട് പോലും കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗത്തിന് പാർട്ടി വിട്ട് ബിജെപിക്ക് പിന്തുണ നൽകാൻ ഒരു മനസ്താപവും ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവിന് ചുമതലയുണ്ടായിരുന്ന മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സംഭവിച്ചതും മറ്റൊന്നല്ല. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 28 സീറ്റുമായി കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. എന്നാൽ ഒരു കൂട്ടം കോൺഗ്രസ് എംഎൽഎമാരുടെ പിന്തുണയാൽ ബിജെപി അവിടെ അധികാരം പിടിച്ചു. അരുണാചൽ പ്രദേശിലാകട്ടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ 44-ൽ 43 പേരും ബിജെപിയിലേക്ക് കൂറുമാറി. മധ്യപ്രദേശിൽ കോൺഗ്രസ് പാരമ്പര്യമുള്ള യുവ നേതാവ് തന്നെയാണ് വിജയിച്ച കോൺഗ്രസ് എംഎൽഎമാരെയും കൊണ്ട് ബിജെപിയിലേക്ക് പോകാൻ നേതൃത്വം നൽകിയത്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. സംഘപരിവാറിനെതിരെയും മറ്റ് വർഗീയ ശക്തികളെയും നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലായ്മ ചെയ്യാനും കേരളത്തിനെ വികസന വഴിയിൽ മുന്നോട്ട് നയിക്കാനും ജനക്ഷേമം ഉറപ്പുവരുത്തുവാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. ഒന്ന് ചിന്തിച്ചാൽ സിപിഎമ്മിന്റെ ഈ പ്രസ്താവന യാഥാർത്ഥ്യമാണ്. തെളിവുകൾ സഹിതമാണ് സിപിഎം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വേരൂന്നാൻ പാടില്ല. മുളയിലെ തന്നെ നുള്ളിക്കളയണം. ഇപ്പോൾ സമാധാനത്തോടെയാണ് നമ്മൾ കഴിയുന്നത്. നമ്മളായി നമ്മുടെ സമാധാനം കെടുത്തരുത്. വർഗീയ വിഷം കുത്തിവെച്ച് കലാപത്തിന് തിരികൊളുത്താൻ കാത്തിരിക്കുകയാണ് വർഗീയ ഫാസിസ്റ്റുകൾ. നമ്മളത് അനുവദിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്യരുത്.